ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് മസാല കപ്പലണ്ടി റെഡിയാക്കി എടുക്കാം. അപ്പം ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ നല്ല ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തുടങ്ങാം. ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ പച്ച കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പച്ച കപ്പലണ്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഈ ഒരു മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കപ്പലണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇടയിൽ കേടുള്ള കപ്പലണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അത് നമ്മൾ ഈ മസാല കപ്പലണ്ടി റെഡിയാക്കുമ്പോൾ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ആ ഒരു നമ്മൾ ആ ഒരു ടേസ്റ്റ് നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ചെക്ക് ചെയ്യണം. കേടായിട്ടുള്ള കപ്പലണ്ടി ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ ശ്രമിക്കണം. ഇപ്പോൾ തൊലിയോടെ തന്നെ വേണം നമുക്ക് ഈ മസാല കപ്പലണ്ടി റെഡിയാക്കി എടുക്കേണ്ടുള്ളത്. തൊലി കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു ടേബിൾ സ്പൂണോളം എടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ പൊടികൾ ആഡ് ചെയ്യുമ്പം അതിലോട്ടും നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആദ്യം ഒന്ന് കപ്പലണ്ടിയിൽ ഒന്ന് നല്ല രീതിയിൽ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതേപോലെ ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ കൈകൊണ്ട് നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നല്ല ഒരു ഫ്ലേവർ അതിൽ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ കപ്പലണ്ടിയിൽ നല്ല രീതിയിലൊന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്നൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നല്ല രീതിയിൽ കപ്പലണ്ടിയിൽ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു നല്ലൊരു ഫ്ലേവറും മസാലയെല്ലാം നല്ല രീതിയിലൊന്ന് പിടിച്ചു വരും. ഇപ്പോൾ കപ്പലണ്ടിയിലെ മസാല പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് തൊലിയോടെയുള്ള വെളുത്തുള്ളിയാണ്. അതിനെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. തോനി പേസ്റ്റാക്കി ചതയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതിയാകും. അപ്പോൾ ഈ 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് രണ്ടായിട്ടൊന്ന് കീറി നമുക്ക് ഇതേപോലെ ഒരു ബൗളിലോട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ വേണ്ടിയിട്ടുള്ളത് 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പെരിഞ്ജീരകവും ഇതിൽ നമ്മളെ കപ്പലണ്ടിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇതിൽ നിന്നൊരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ പൊടികൾ ഇടുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയി. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇതിൽ ഏതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഫസ്റ്റ് ഇതിലോട്ട് കപ്പലണ്ടി ആദ്യം നമ്മൾ മസാല മിക്സ് ചെയ്ത് വെച്ച് അതിലോട്ട് 1 കപ്പ് കടലമാവും, 1/2 കപ്പ് അരിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ എരിയുള്ള മുളക് പൊടി 1/2 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണോളം കായപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വീണ്ടും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട്, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പെരിഞ്ജീരകത്തിൽ നിന്ന് 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം കൂടെ ഇട്ട് നല്ല രീതിയിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു ഇതേപോലെ കൂടുതൽ വെള്ളം കൂടാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല. ആ ഒരു കറക്റ്റ് ആ മാവ് നമ്മളെ കപ്പലണ്ടിയിൽ വരണ്ടിരിക്കണം. ആ ഒരു ഇതിലും നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിൽ ആദ്യം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നല്ലൊരു ഫ്ലേവർ വരും നമ്മൾ ആ ഓയിലിൽ. അപ്പോൾ നമ്മളെ കപ്പലണ്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ കറിവേപ്പിലയും വറുത്തുകോരിയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയിൽ നിന്ന് ഇതേപോലെ ചെറുതായിട്ട് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇടാൻ ശ്രമിക്കണം. ഇടയ്ക്ക് രണ്ട് രണ്ടായാലും കുഴപ്പമില്ല, കഴിവതും ഓരോന്നായിട്ട് ഇടാൻ തന്നെ ശ്രമിക്കണം, ഇല്ലെങ്കിൽ ഒട്ടി ഒട്ടി ഇരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ പിറം ഭാഗം പെട്ടെന്ന് പിന്നെ ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും, ഉൾഭാഗത്ത് കപ്പലണ്ടി വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഒരു കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്രിസ്പി ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ബാച്ച് കപ്പലണ്ടി വറുത്തതോടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതേപോലെ ബാക്കി ഇരിക്കുന്നത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഫ്രൈ ചെയ്ത കപ്പലണ്ടി ഇവിടെ നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഇതായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ തൊടുമ്പം തന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കി. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലുള്ള കപ്പലണ്ടി നല്ല രീതിയിൽ വെന്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. കറക്റ്റിനുള്ള ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ബാച്ചാണ്. ഞാനതിൽ ഒന്ന് കുറച്ചും കൂടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ബാച്ചിൽ ഒന്ന് ചതച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസി ആയിട്ടുള്ള മസാല കപ്പലണ്ടി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വെറുതെ പൈസ കളയണ്ട്, നമ്മൾ വീട്ടിൽ സാധനം വെച്ച് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മക്കൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.